വെൽക്കം, തഹമനാണ്. ഒട്ടക്കോയിഡ് സീരീസിൽ നമ്മൾ 5HT കുറിച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പറയാം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് ഫോർ 5HT. 5HT ആക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സുകൾ ഏതെല്ലാം, അതാണ് നമ്മൾ ആദ്യം പറയുക. ദെൻ അതിനോടനുബന്ധിച്ച് വാട്ട് ആർ ദ ഡ്രഗ്സ് ആക്ട്സ് ആസ് അഗോണിസ്റ്റ് ആൻഡ് അന്റഗോണിസ്റ്റ്. സോ 5HT റിസെപ്റ്റർ അഗോണിസ്റ്റ് ആൻഡ് അന്റഗോണിസ്റ്റ് മരുന്നുകൾ ഏതെല്ലാമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം 5HT കുറിച്ചും അതിന്റെ ബയോസിന്തസിസ്, റോൾ ഓഫ് 5HT, അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ 5HTയുടെ വിവിധ തരം ബയോളജിക്കൽ റോൾ നമ്മൾ കണ്ടതാണ്. സോ ഈ വർക്ക്, ഇത്രയും വർക്കൊക്കെ ചെയ്യാൻ അതിന്റെ റിസെപ്റ്ററിൽ പോയിട്ട് ഈ 5HT ഒട്ടിച്ചേരണം. ഇനി ഏറ്റവും കൂടുതൽ റിസെപ്റ്റർ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5HT ആണ്. 5HTക്കാണ് ഏറ്റവും കൂടുതൽ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ഇന്ന് വരെ ഇപ്പോൾ ഏകദേശം 15ൽ അധികം റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 7 തരമാക്കാം. ഈ 15 16 റിസെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 7 തരം നമുക്കാക്കാം. അത് നമ്മളിങ്ങനെ 5HT1, 5HT2, 5HT3 അങ്ങനെ കൂട്ടിയാൽ നമുക്ക് 5HT7 വരെ കിട്ടും. പക്ഷെ നമ്മൾ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മേജർ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ 4 ഗ്രൂപ്പ് ആക്കാം. 4 ഗ്രൂപ്പ്സ്. അത് 5HT1 ഒരു ഗ്രൂപ്പാണ്, 5HT1 ഒരു ഗ്രൂപ്പാണ്, 5HT2 ഒരു ഗ്രൂപ്പാണ്, 5HT3 വേറെ ഗ്രൂപ്പാണ്, ദെൻ 5HT4. 4ഉം 5ഉം 6ഉം 7ഉം ഒറ്റ ഗ്രൂപ്പിൽ പെടുത്താം. അപ്പൊ ഇത് എന്തിന്റെ പേരിലാണ് ഈ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5HT3 ഈസ് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ ആണ്. ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ വഴി പ്രവർത്തിക്കുന്നതാണ്. ആൻഡ് ഇതെല്ലാം GPCRs ആണ്, ദാറ്റ് മീൻസ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സ് ആണ്. സോ 5HT3 മാത്രം ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ ആണ് എന്ന് വെച്ചാൽ, സോഡിയം, പൊട്ടാസ്യം, അതിനൊക്കെ പ്രധാനമായിട്ട് സോഡിയം ആണ്, സോഡിയം ചാനൽ തുറന്ന് ആക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ 5HT1 എന്ന് പറയുന്നത്, 5HT1 ഈസ് GIBAR G0 വഴി പ്രവർത്തിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ഇൻഹിബിറ്ററി ആണ്. ഇൻഹിബിറ്ററി, GI എന്ന് വെച്ചാൽ ഇൻഹിബിറ്ററി ആണ് നമുക്കറിയാം. 5HT2 ഒരു സ്റ്റിമുലേറ്ററി മോഡുലേറ്ററി ആണ്, സ്റ്റിമുലേറ്ററി ആൻഡ് മോഡുലേറ്ററി ആണ്. അത് GQBAR G11 വഴി പ്രവർത്തിക്കുന്നതാണ്. സോ അപ്പൊ അതിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാകും. ഏതൊക്കെയാണ്? IP3 ഉണ്ട്, DAG ഉണ്ട്, ദെൻ കാൽഷ്യം, ഇങ്ങനെയൊക്കെ വഴി പ്രവർത്തിക്കുന്നതാണ് 5HT2 എന്ന് പറയുന്നത്. 5HT3 ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ഈസ് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് വഴി പ്രവർത്തിക്കുന്നതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് നിക്കോട്ടിനിക് റിസെപ്റ്റർ പോലെ തന്നെ ഇരിക്കും, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി 5HT4 ഉം 5ഉം 6ഉം 7ഉം എല്ലാം GS പാത്വേ ആണ്. GS മീൻസ് S ഫോർ സ്റ്റിമുലേറ്ററി ആണ്. S ഫോർ സ്റ്റിമുലേറ്ററി, ഇൻക്രീസ് സൈക്ലിക് AMP വർദ്ധിപ്പിക്കുന്ന പരിപാടിയായിരിക്കും ഇവ ചെയ്യുക. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരമാക്കാം. ലിഗൻഡ് ഗേറ്റഡ് GPCR, GPCRയിലെ തന്നെ 5HT1 GI ഇൻഹിബിറ്ററി ആണ്, G2 മോഡുലേറ്ററി, GQ ആണ്, ദെൻ 5HT4 GS സ്റ്റിമുലേറ്ററി ആണ്. ഇതിൽ ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മരുന്നുകൾ വരുന്നത് 5HT മുതൽ 5HT4 വരെയാണ്. അപ്പൊ നമ്മൾ 5HT5ഉം 6ഉം 7ഉം കുറിച്ചിട്ട് നമ്മൾ അധികം പറയില്ല, ബിക്കോസ് കാര്യമായിട്ടുള്ള മരുന്നുകളൊന്നും ലഭ്യമല്ല. ഇനി 5HT പ്രവർത്തിക്കുന്നത് ബ്രെയിനിലായാലും പെരിഫറിയിലായാലും ഈ റിസെപ്റ്റേഴ്സ്, ഈ എല്ലാ റിസെപ്റ്റേഴ്സും വഴിയായിരിക്കും അത് പ്രവർത്തിക്കുക. നമുക്ക് ആദ്യം 5HT1 കുറിച്ചിട്ട് നമുക്ക് ആദ്യം സംസാരിക്കാം. 5HT1 നമ്മൾ ഓൾറെഡി പറഞ്ഞു, GI ഇൻഹിബിറ്ററി ആണ്, G0 ടൈപ്പ് ആണെന്ന് പറഞ്ഞു. സോ ഇൻഹിബിറ്ററി മറക്കണ്ട, ആക്ഷൻസ് ഒക്കെ കുറയ്ക്കുന്ന ആൾക്കാരാണ്. സോ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബ്രെയിനിലുണ്ട്, ബ്രെയിൻ KCS. സോ ഇറ്റ്സ് ഇൻ ദ CNS ലുണ്ട്, ദെൻ ഓൾസോ ഇൻ ദ ബ്ലഡ് വെസൽസിലുണ്ട്. ആൻഡ് ഇതിൽ തന്നെ 5HT1 തന്നെ വിവിധ തരമുണ്ട്, സബ് ടൈപ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സബ് ടൈപ്സ് ഉണ്ട്, അങ്ങനെയാണ് ഇത് 15 എണ്ണമൊക്കെ വരിക, അല്ലെങ്കിൽ 7 എണ്ണമല്ലേ വരുള്ളൂ. സോ 5HT1A നമുക്ക് ആദ്യം പറയാം. സബ് ടൈപ്പിൽ ആദ്യത്തെ 5HT1A ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സോ ഇത് ബ്രെയിനിലാണ്, ബ്രെയിനിൽ 5HT1A. ഞാൻ ഇതിന്റെ കൃത്യം സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, വെറുതെ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. 5HT1A ബ്രെയിനിൽ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? ഇപ്പോൾ റാഫേ ന്യൂക്ലിയയിലാണ് ബ്രെയിനിൽ 5HT എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം റാഫേ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ അതെവിടെയാണത്? റെറ്റിക്കുലാർ സിസ്റ്റം, മെഡുല്ല, പോൺസ്, മിഡ് ബ്രെയിൻ, ആ പോകുന്ന റൂട്ടിലുള്ള മെറ്റിക്കുലാർ സിസ്റ്റത്തിലുള്ള ന്യൂക്ലിയ ആണ് റാഫേ ന്യൂക്ലിയ. ഇവിടുന്നാണ് എല്ലാ ഭാഗത്തേക്കും പോകുക. സോ ഇവിടുന്ന് പോകുന്ന ന്യൂറോൺ, ഇത് റെറ്റിക്കുലാർ സിസ്റ്റത്തിലെ റാഫേ ന്യൂക്ലിയ ആണെങ്കിൽ, ഇവിടുന്ന് ഒരു ന്യൂറോൺ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നു? അവിടെ എല്ലാം ഇത് റിലീസ് ചെയ്യുന്നത് 5HT ആയിരിക്കും. ആൻഡ് ഇവിടെ ആയിരിക്കും അപ്പോൾ 5HT1A ടൈപ്പ് ഉള്ളത്. ആൻഡ് 5HT1A ടൈപ്പ് ഈസ് പ്രീ സിനാപ്റ്റിക് ആണ്. പ്രീ സിനാപ്റ്റിക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സോ സപ്പോസ് ദിസ് ഈസ് ദ ന്യൂറോൺ, ഇവിടുന്നാണ് ഇതിൽ നിന്ന് 5HT ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് അടുത്ത ന്യൂറോൺ. സാധാരണ രീതിയിൽ 5HT1A ഇവിടെ പോയി പ്രവർത്തിക്കും. ഇതിൽ എന്തെങ്കിലും എന്താണ് ആക്ഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്യും. പക്ഷേ ഈ റിസെപ്റ്റർ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഹിയർ, ഏത് ന്യൂറോണിനാണോ റിലീസ് ചെയ്യുന്നത് അതിൻ്റെ അറ്റത്താണ്. സോ അതിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് എന്നാണ് പറയാം, പ്രീ സിനാപ്റ്റിക്. സോ അപ്പം എന്ത് ചെയ്യും? ഇവിടുന്ന് പോയ സംഭവം
ന്യൂറോൺ ഇവിടെ പോയി പിടിക്കും, അതേ ന്യൂറോണിൽ തന്നെയാണ് പോയി പിടിക്കുക. സോ ദീസ് ആർ ഓട്ടോ റിസപ്റ്റേഴ്സ്. സോ ഫൈവ് സ്റ്റി വൺ എ ആർ ഓട്ടോ റിസപ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. സോ അപ്പൊ ഈ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക? ഈ സ്റ്റിമുലേറ്റർ റിസപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് സ്റ്റി ഇവിടെ നിന്ന് വിടുന്നു, ദെൻ ഇവിടെ തന്നെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഇൻഹിബിഷൻ ആണ്, ഇതിനെ കുറയ്ക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഫൈവ് സ്റ്റി റിലീസ് ഇല്ല, ലെസ് ഫൈവ് ടി, ഫൈവ് ടി റിലീസ് കുറയ്ക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോ ആൽഫ ടു റിസപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച സെയിം ആക്ഷൻ ആണ്. സോ ഇറ്റ്സ് എ ബ്രേക്ക്, ബ്രേക്ക് ആണ്, ഓട്ടോ റിസപ്റ്റേഴ്സ് ആണ്. സോ ആക്ടിവേഷൻ ഓഫ് ഫൈവ് ടി വൺ എ കോസസ് ഓർ റെഡ്യൂസസ് റിലീസ് ഓഫ് സിറോട്ടോണിൻ ഓർ ഫൈവ് ടി. സോ ഫൈവ് ടി വൺ എ ആക്ടിവേറ്റ് ചെയ്യുന്ന, ഇതിൽ ഒട്ടിച്ചേർന്ന് അഗോണിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്. സോ ഫസ്റ്റ് വീൽ ടോക്ക് അബൌട്ട് അഗോണിസ്റ്റ് ഓഫ് ഫൈവ് ടി വൺ എ. ഫൈവ് ടി വൺ എ അഗോണിസ്റ്റ് മരുന്നുകൾ ഏതാണെന്ന് നോക്കാം. ആൻഡ് അതിൽ അഗോണിസ്റ്റ്, ഫുൾ അഗോണിസ്റ്റ് അല്ല, പാർഷ്യൽ അഗോണിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നമ്മൾ അസാപിറോൺസ് എന്നാണ് പറയുക. അസാപിറോൺ ഗ്രൂപ്പ് ആണ് കേട്ടോ, അസാപിറോൺ. അസാപിറോൺസ് മരുന്നുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ബെസ്പിറോൺ, ബെസ്പിറോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ജെപിറോൺ, ജെപിറോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ഇപ്സ, ഇപ്സാപിറോൺ എന്ന് പറയുന്ന മരുന്ന്. സോ ഈ മൂന്ന് മരുന്നുകളാണ്. ആൻഡ് ഈ ഗ്രൂപ്പ് എല്ലാം തന്നെ ആന്റി ആങ്സൈറ്റി, ആങ്സൈറ്റി കുറയ്ക്കുന്നത് ആളെ ഉറക്കുന്ന മരുന്നുകളാണ്. സോ ദീസ് ആർ സെഡേറ്റീവ് ആങ്സിയോലിറ്റിക്, അല്ലെങ്കിൽ എന്താ പറയാ, സെഡേറ്റീവ് ഹിപ്നോട്ടിക് വിഭാഗത്തിൽ നമ്മൾ ബെൻസോ ഡയസിപ്പിൻസ് ഗ്രൂപ്പിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ബെസ്പിറോൺ, ജെപിറോൺ, സപിറോൺ പോലെയുള്ള മരുന്നുകൾ. ഇനി ഞാൻ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ പറയാം, എങ്കിലും അതൊന്നും പഠിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. ഉദാഹരണം ഫൈവ് ടി വൺ എ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രീ സിനാപ്റ്റിക് ആണ് നമ്മൾ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ പോസ്റ്റ് സിനാപ്റ്റിക് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ന്യൂറോണിനെ ഡിപ്രസ് ചെയ്യാം. ഈ ന്യൂറോണിനെ ഡിപ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ന്യൂറോൺ അടുത്ത ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ആയിരിക്കും ചെയ്യാന്നൊക്കെ മനസ്സിലാക്കുക. സോ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്. സോ അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ബി ഡി എൻ എഫ് എന്ന് വെച്ചാൽ ബ്രെയിൻ ഡിറൈഡ് ന്യൂറോട്രോപിക് ഫാക്ടർ വർദ്ധിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഹിപ്പോ ക്യാമ്പസിലൊക്കെ. അപ്പോൾ ഓർമ്മശക്തി, അതിലൊക്കെ കുറച്ച് ന്യൂറോജെനിസിസ് ഒക്കെ കൂടാം. ദെൻ ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ അസറ്റൈൽ കോളീൻ്റെ ഒക്കെ റിലീസ് കുറച്ചിട്ട് ഡോപ്പമിൻ്റെ ആക്ഷൻ വർദ്ധിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട്. എ സി ടി എച്ച്, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ. സോ ഇങ്ങനെയൊക്കെ പല ഹോർമോണുകളിലൊക്കെ ഫൈവ് ടി അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുക. ഫൈവ് ടിക്ക് എല്ലാത്തരം ന്യൂറോ ട്രാൻസ്മിറ്ററിലും ചെറിയ റെഗുലേറ്ററി റോളുള്ള സംഭവമാണ് ഫൈവ് ടി. സോ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പഠിച്ചില്ലെങ്കിലും തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തതും ഫൈവ് ടി വൺ തന്നെയാണ് നമ്മൾ തുടരുകയാണ്. ഫൈവ് ടി വൺ എ കഴിഞ്ഞു, ഫൈവ് ടി വൺ ബി, ഫൈവ് ടി വൺ ബിയും വൺ ഡിയും നമുക്ക് ഒരുമിച്ച് പറയാം. വൺ ബി വൺ ഡി ഇങ്ങനെയാണ് എഴുതുക. ഫൈവ് ടി വൺ ബി വൺ ഡി റിസപ്റ്ററിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. ഫൈവ് ടി എന്ന് പറയുമ്പോൾ തന്നെ ഫൈവ് ടി വൺ ഈസ് ഇൻഹിബിറ്ററി ആണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഫൈവ് ടി വൺ ബി വൺ ഡിയുടെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ ആണ്, ബ്ലഡ് വെസലുകളെ ചുരുക്കുന്നു, പ്രത്യേകിച്ച് ഫൈവ് ടി വൺ ഡി സബ് ടൈപ്സ്. ആൻഡ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തക്കുഴൽ ചുരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. സോ പ്രത്യേകിച്ച് ഏതൊക്കെ രക്തക്കുഴലുകളാണ്? ക്രേനിയൽ ആൻഡ് ഓൾസോ മെനിഞ്ചിയൽ ബ്ലഡ് വെസൽസ് ആണ് ചുരുങ്ങുക. മെനിഞ്ചിയൽ ആൻഡ് ക്രേനിയൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നു. സോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രഗ് ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ആ മരുന്നുകളെ നമ്മൾ വിളിക്കുക ട്രിപ്റ്റാൻസ് എന്നാണ്. ട്രിപ്റ്റാൻസ് വിഭാഗം മരുന്നുകൾ. സോ ദീസ് ആർ ഫൈവ് ടി വൺ ബി വൺ ഡി അഗോണിസ്റ്റുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അഗോണിസ്റ്റ് ആണ്, ജെപ്പിറോൺ പോലെയുള്ള മരുന്നുകൾ. സോ ദിസ് ഓൾസോ അഗോണിസ്റ്റ് മരുന്നുകളാണ്. ഇത് ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയിലാണ്, ചെന്നികുത് എന്ന് പറയുന്ന തലവേദനയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആൻഡ് ഇവയ്ക്ക് മറ്റ് റിസപ്റ്റേഴ്സിലൊന്നും ആക്ഷൻ ഇല്ല. മൈഗ്രെയിൻ തടയാൻ വേണ്ടിയിട്ടല്ല, ഒരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് മൈഗ്രെയിൻ, അക്യൂട്ട് അറ്റാക്ക് ഓഫ് മൈഗ്രെയിനിൽ ഉപയോഗിക്കുന്ന ഡ്രഗുകളാണ് ഇത്. ട്രിപ്റ്റാൻസിന് ഉദാഹരണം നമുക്ക് പറയാനായിട്ട് സുമ, സുമ ട്രിപ്റ്റാൻ ടി മാത്രം ഞാൻ എഴുതുന്നുള്ളൂ. സോൾമി, സോൾമി, സോൾമി ട്രിപ്റ്റാൻ ഉണ്ട്. ദെൻ എലി, എലി ട്രിപ്റ്റാൻ ഉണ്ട്. ദെൻ നാര ട്രിപ്റ്റാൻ ഉണ്ട്. റിസ, ആർ ഐ സെഡ് എ, റിസ ട്രിപ്റ്റാൻ ഉണ്ട്. ദെൻ ഫ്രോവ, ഫ്രോവ ട്രിപ്റ്റാൻ ഉണ്ട്. ദെൻ ആൽമോ ട്രിപ്റ്റാൻ. സോ ഇത്രയും ട്രിപ്റ്റാൻസ് അവൈലബിൾ ആണ്. സോ ഇതെല്ലാമാണ് ട്രിപ്റ്റാൻസ് വിഭാഗം മരുന്നുകൾ. ഇനി ഇതേ റിസപ്റ്റർ ഫൈവ് ടി വൺ ബി വൺ ഡിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വേറൊരു വിഭാഗം മരുന്നുകൾ കൂടിയുണ്ട്. ഇതും മൈഗ്രെയിന് തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, സെയിം. സോ ഈ വിഭാഗം മരുന്നുകൾ നമുക്ക് എർഗട്ട് ആൽക്കലോയിഡ്സിൽ പെടുത്താം. എർഗട്ട് ആൽക്കലോയിഡ്സ്, വെറുതെ എർഗട്ട് ആൽക്കലോയിഡ്സ് എന്ന് വെച്ചാൽ ഒരുപാടെണ്ണം ഉണ്ട്, അതല്ല. അതിൽ തന്നെ അമിനോ ആസിഡ്, അമിനോ ആസിഡ് എർഗട്സ് ആൽക്കലോയിഡ്സ് വരുന്ന ഡ്രഗുകളാണ്. ഡ്രഗുകൾ ഒന്ന് എർഗോ എന്ന് എഴുതുക, ടമിൻ, എർഗോട്ടമിൻ. ഇനി എർഗോട്ടമിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഡൈഹൈഡ്രോ എർഗോട്ടമിൻ. ഇനിയുള്ള ഒരു മരുന്ന് എർഗോ ആണ്, എർഗോ ടമിൻ അല്ല, ടോക്സിൻ ആണ്, എർഗോ ടോക്സിൻ. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ഡൈഹൈഡ്രോ എർഗോ. ഈ ഡൈഹൈഡ്രോ എർഗോടോക്സിന്റെ വേറൊരു പേരുണ്ട്, ഫേമസ് പേരാണ് കൊഡർ ഗോക്രിൻ എന്നാണ് അതിന്റെ വേറൊരു പേര്. ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞാൽ ഫൈവ് ടി വൺ ബി വൺ ഡി അഗോണിസ്റ്റ് തന്നെയാണ്, ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ ആണ്. പക്ഷെ തമ്മിൽ
തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് നൗസിയ വോമിറ്റിംഗ് അത് തടയും. മൈഗ്രെയിനിലെ നൗസിയ വോമിറ്റിംഗ് ഉണ്ട്, ഇത് പക്ഷേ നൗസിയ വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന മരുന്നുകൾ, ഷർദിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഇത് എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ആക്ഷൻ ഈസ് 5T1B1D അഗോണിസ്റ്റ്. ഇനി ഒരു റിസെപ്റ്റർ കൂടിയുണ്ട് ഈ 5T1 വിഭാഗത്തിൽ വരുന്ന, അത് 5HT1F ആണ്. 5T1F സോ 5T1Fന്റെയും അഗോണിസ്റ്റുകൾ തന്നെയാണ്. സോ 5T1 നമ്മൾ പഠിച്ചെല്ലാം അഗോണിസ്റ്റ് ആണ്, അഗോണിസ്റ്റ് മരുന്നാണ്. അതിന്റെ പേര് ലാസ്മിഡിറ്റാൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഡ്രഗ്. ഡിറ്റാൻസ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ തന്നെയാണ്, മൈഗ്രെയിൻ. അതും അക്യൂട്ട് അറ്റാക്ക് ഓഫ് മൈഗ്രെയിൻ തടയാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. സോ നമ്മൾ 5T1 ബന്ധപ്പെട്ട് പഠിച്ചത് 5T1A പഠിച്ചു. 1A ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഉപയോഗിക്കുന്ന ഡ്രഗുകളാണ്. 5T1B1D1F അഗോണിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈഗ്രെയിനിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് 5T1. പിന്നെ നമുക്ക് 5T2 വിഭാഗം മരുന്നുകൾ പറയാം. 5T2 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദീസ് ആർ വട്ട്, GGQ/G11 വഴി ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. ഓക്കെ, സോ ദീസ് ക്യാൻ ഇൻക്രീസ് IP3 ആൻഡ് ഡയസൽഗ്ലിസറോൾ, ദൻ ഓൾസോ കാൽഷ്യം. ഇങ്ങനെ കൂട്ടിയാണ് ഇത് ആക്ട് ചെയ്യുക. ആൻഡ് ഇവയ്ക്കും ഒരുപാട് സബ് ടൈപ്സ് ഉണ്ട്. 5T2 ഒരു സബ് ടൈപ്പ് ആണ് 5T2A സബ് ടൈപ്പ്. ആൻഡ് ഇത് ബ്രെയിനിലുണ്ട്. 5T2A ഇസ് ഇൻ ദ ബ്രെയിൻ. ഇത് എക്സൈറ്റേറ്ററി ആണ് ഓൾമോസ്റ്റ് നമുക്കറിയാം. സോ 5T2A സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മരുന്നുകളുടെ പേര് ഞാൻ ആദ്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് അറിയാം അതെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് LSD, ലൈസർജിക് ആസിഡ് ഡൈ ഈഥൈലമൈഡ് ആണ് ഒരെണ്ണം. ദെൻ ലിസ്യൂറൈഡ്, ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ദെൻ ആംഫിറ്റമിൻ പോലെയുള്ള മരുന്നുകൾ. ഇവയ്ക്കുള്ള ആക്ഷൻ ആണ് 5T2A അഗോണിസ്റ്റിക് ആക്ഷൻ. സോ ഓൾ ദീസ് ആർ ഫേമസ് ഓർ ഇൻഫേമസ് ഫോർ ഹാലൂസിനേഷൻ. സോ ഹാലൂസിനോജെനിക് ഡ്രഗുകളാണ്, ഡിപ്രഷൻ ഉണ്ടാക്കും, സൈക്കോസ് ഉണ്ടാക്കും. സോ ഇതിന്റെ എല്ലാം ഉപയോഗം റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി കീറ്റമിൻ എന്ന് പറയുന്ന മരുന്നിനും 5T2A ആക്ഷൻ ഉണ്ട് കേട്ടോ, കീറ്റമിൻ. സോ ഇതെല്ലാം സൈക്കഡെലിക്സ് ആണ്, സൈക്കഡെലിക് ഓർ ഹാലൂസിനോജെനിക് ആണെന്ന് പറഞ്ഞു. സോ ദീസ് ഓൾ ആർ അഗോണിസ്റ്റ്. സോ അഗോണിസ്റ്റുകൾ സൈക്കഡെലിക് ആണെങ്കിൽ വട്ട് വി ക്യാൻ ഡു വിത്ത് ആന്റഗോണിസ്റ്റ്, ഇതിനെ തടയുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചാലോ. 5T2A ആന്റഗോണിസ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദീസ് വിൽ ബി ആന്റി സൈക്കോട്ടിക്സ് ആയിരിക്കില്ലേ, ആന്റി സൈക്കോട്ടിക് ഡ്രഗുകളാണ്. ഏത് മരുന്നാണ്? എട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് ആണ്. ടിപ്പിക്കൽ D2 ബ്ലോക്കേഴ്സ് ആണ്, ഇത് എട്ടിപ്പിക്കൽ ആണ്. സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് മരുന്നുകൾ ഏതാണ്? പ്രധാനപ്പെട്ട മരുന്ന് ക്ലോസപിൻ എന്ന് പറയുന്ന മരുന്നാണ്, ഈ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ. ദെൻ അസിനാപിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, റെസ്പെറിഡോൺ ആൻഡ് റെസ്പെറിഡോൺ പോലെ ഇലോപെറിഡോൺ അങ്ങനെയൊക്കെയുള്ള മരുന്നുണ്ട്. ഒലാൻസാപ്പിൻ ഉണ്ട്, ക്വിറ്റിയാപ്പിൻ ഈസ് അനദർ വൺ, ക്വിറ്റിയാപ്പിൻ. ഒരുപാട് മരുന്നുണ്ട്. സോ ഇതുപോലെയുള്ള മരുന്നുകളാണ് എല്ലാം തന്നെ, ദീസ് ബിഗ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. ആൻഡ് ദീസ് ഓൾ ആർ ബ്ലോക്കേഴ്സ് ഓർ ആന്റഗോണിസ്റ്റ് ഓഫ് 5T2A ബ്ലോക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. ഇനി ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച മിർട്ടാസാപ്പിൻ, മിർട്ടാസാപ്പിൻ എന്ന് പറയുന്ന മരുന്നിനെ 5T2A തടയാം, 2C. സോ 2A ആൻഡ് 2C ആന്റഗോണിസം ആക്ഷൻ ഉണ്ട്. പിമവാൻസറിൻ എന്ന് പറയുന്ന മരുന്ന്, പിമവാൻസറിൻ എന്ന് പറയുന്നത് 5T2A ഉണ്ട്, 2A ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്ലസ് 2C പാർഷ്യൽ അഗോണിസ്റ്റ് ഡ്രഗ് ആണ്. ദെൻ പിന്നെ ഒരു മരുന്ന് ഫൈസോടിഫൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ കുറച്ചും കൂടി ഫേമസ് ആണ് ദിസ് സൈപ്രോ ഹെപ്റ്റാഡിൻ എന്ന് പറയുന്ന മരുന്ന്. ഓക്കെ, സോ ഇതെല്ലാം ഓൾ ഹാവിംഗ് 5T2A ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ഉള്ള മരുന്നാണ്. ദെൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5T2A ആന്റഗോണിസ്റ്റ് ആയിട്ട് ഒരു മരുന്നുണ്ട്, അതൊരു പുതിയ മരുന്നാണ്, അത് അധികം ആയിട്ടില്ല ഇറങ്ങിയിട്ട്. സാർപോഗ്രിലേറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആ മരുന്നിന്റെ പേര് സാർപോഗ്രിലേറ്റ് എന്നാണ്. സോ ഗ്രി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ഗ്രിലോർസ് ഒക്കെ നമ്മൾ പഠിച്ചത് ക്ലോപ്പിഡോഗ്രൽ അല്ലെ, ഗ്രൽ അവിടെയാണ്. സോ ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു വാട്ട്, പ്ലേറ്റ്ലെറ്റു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പ്ലേറ്റ്ലെറ്റ്. സോ 5T2A ഈസ് ഓൾസോ ഇൻ ദ പ്ലേറ്റ്ലെറ്റ്സ്. സോ ഇതിന് 5T2A മാത്രമല്ല 5T2A+2B2B-നെയും കൂടി തടയുന്ന മരുന്നാണ്. സോ 2B ആയിരിക്കും മിക്കാറും പ്ലേറ്റ്ലെറ്റ്സിൽ ഉള്ളത്. അപ്പൊ ഇതിനെന്തൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഈ IHD-യിലാണ്, ഇഷ്കെമിക് ഹാർട്ട് ഡിസീസസിലൊക്കെ ഉപയോഗിക്കാം, പലതരം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊക്കെ ഉപയോഗിക്കാം. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഒക്കെ തടയുന്ന തരം മരുന്നാണ് സാർപോഗ്രിലേറ്റ്. ഇനി നമ്മൾ ഈ പറഞ്ഞ 5T2A തടയുന്ന ഈ ആന്റി സൈക്കോട്ടിക് മരുന്നുകൾ, ഈ ക്ലോസപ്പിൻ തൊട്ട് ഇതെല്ലാത്തിനും ഒരു സൈഡ് എഫക്ട് ഉണ്ട്, ബിക്കോസ് ദേ ക്യാൻ ഇൻഹിബിറ്റ് അനദർ റിസെപ്റ്റർ. ആ റിസെപ്റ്ററിന്റെ പേര് 5T2 തന്നെയാണ്, 2C റിസെപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഇതിൽ തടയുമ്പോൾ ഇതുകൾക്ക് ചെറിയൊരു പ്രത്യേക അഡ്വേഴ്സ് എഫക്ട് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുക മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്. മെറ്റബോളിക് സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, ഗ്ലൂക്കോസ് നില കൂടുക, പൊണ്ണത്തടി, അമിതമായിട്ട് ഫുഡ് കഴിക്കുക, തടി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 5T2C ആന്റഗോണിസം ആയിരുന്നു ഇത് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അഗോണിസം എങ്ങനെയാന്ന് നോക്കി. അപ്പൊ നമുക്കൊരു മരുന്ന് കിട്ടി, ആ
മരുന്നിന്റെ പേര് ലോർകാസറിൻ എന്ന് പറയുന്ന മരുന്നാണ്. ലോർകാസറിൻ അപ്പൊ ഉപയോഗിക്കുന്നത് ഇതിന് നേരെ എഗൈൻസ്റ്റ് ആണ്. സോ ദിസ് ഇസ് യൂസ്ഡ് ആസ് എൻ ആന്റി ഒബിസിറ്റി ഡ്രഗ്. ആന്റി ഒബിസിറ്റി ഡ്രഗ് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. പൊണ്ണത്തടിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. 52C അഗോണിസ്റ്റ് ആണ്. അഗോണിസ്റ്റ് ദെൻ വേറെ മരുന്നുണ്ടായിരുന്നു ഫെൻഫ്ലൂറമിൻ. അതിപ്പോ ഉപയോഗത്തിൽ ഇല്ല പല പ്രശ്നങ്ങൾ കൊണ്ട്. പക്ഷെ അതിപ്പോ ഉപയോഗിക്കുന്ന ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ടൊരു ഉപയോഗമുണ്ട്. സോ 52C അപ്പൊ എവിടെയുള്ളത്? 52C ഇസ് ഇൻ ദ ഹൈപ്പോതലാമസിൽ കൂടുതലായിട്ടുണ്ട്. സാറ്റൈറ്റി സെന്റർ, ഭക്ഷണത്തിനായിട്ടുള്ള സെന്റർ, അവിടെയാണ് ഇതിന്റെ പ്രവർത്തനം. ദെൻ ബ്ലഡ് ബോഡി ടെമ്പറേച്ചറുമായിട്ടും ചെറിയ റിയാക്ഷൻ ഒക്കെ ഉണ്ട്. ഇനി 52A, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 52A ആന്റഗോണിസം ഉള്ള അഗോണിസ്റ്റ് അല്ല, ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് കൂടിയുണ്ട്. കീറ്റാൻസറിൻ എന്നാണ് അതിന്റെ പേര്. കീറ്റാൻസറിൻ അതിന് വേറെയും പല ആക്ഷൻസ് ഒക്കെ ഉള്ള മരുന്നാണ്, എങ്കിലും അത് ഫേമസ് മരുന്നാണ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ഗോട്ട് 52A ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ഉള്ള മരുന്നാണ്. ഇനി 52 ബന്ധപ്പെട്ടുള്ള വേറൊരു ഫേമസ് മരുന്നുണ്ട്. അതിന്റെ പേര് മെത്തിസർജൈഡ് എന്നാണ്. മെത്തിസർജൈഡ് എന്ന് പറയുന്ന മരുന്ന് അത് ഈ 52A ഇൻഹിബിറ്റ് ചെയ്യും, 52B ഇൻഹിബിറ്റ് ചെയ്യും, ആൻഡ് ദിസ് 52C-നെയും മൂന്ന് തരം 52 റിസപ്റ്റേഴ്സിനെയും തടയുന്ന ആന്റഗോണിസ്റ്റ് മരുന്നാണ് മെത്തിസർജൈഡ്. പക്ഷെ ഇവയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 51B-നെയും D-നെയും അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? മൈഗ്രെയിൻ എഗൈൻസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതിപ്പോ ഉപയോഗത്തിലില്ല, ബാൻഡ് ആണ്. ഇതിൽ എല്ലാം 52 ബ്ലോക്ക് ചെയ്യും. 51B-1D അഗോണിസ്റ്റിക് ആക്ഷൻ ഉള്ള മരുന്നായിരുന്നു മെത്തിസർജൈഡ് എന്ന് പറയുന്ന മരുന്ന്. ഇനി മറ്റൊരു ഫേമസ് പുതിയൊരു മരുന്നാണ് കേട്ടോ. ആ ഫേമസ് ആയിട്ടുള്ള മരുന്നിന്റെ പേര് ഫ്ലിബാൻസറിൻ എന്നാണ്. ഫ്ലിബാൻസറിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഫ്ലിബാൻസറിൻ എന്ന വേറൊരു പേരിൽ പറയാറുണ്ട്. ഫീമെയിൽ വയാഗ്ര എന്നും വിളിക്കാറുണ്ട്. ആൻഡ് ഇതിന് 5HT1A അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ 2A-ൽ ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. സോ 5HT1A അഗോണിസ്റ്റും 2A ആന്റഗോണിസ്റ്റും ആയിട്ട് 5HT വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറഞ്ഞത്. ആൻഡ് ഇതിനെ വേറൊരു പേര് കൂടി പറഞ്ഞ് വിളിക്കാറുണ്ട്, നോർ എപ്പിനെഫ്രിൻ ഓർ നോറെഡിനാൽ ഡോപ്പമിൻ. ഡോപ്പമിൻ ഡിസ് ഇൻഹിബിറ്റർ എന്നാണ് അതിനെ വിളിക്കുക. ഡിസ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിലാണ് അതിനെ പെടുത്തിയിരിക്കുന്നതെങ്കിലും ദിസ് ക്യാൻ ആക്ട് അറ്റ് ദ 5HT1A അഗോണിസ്റ്റ് ആൻഡ് 5HT2A ആന്റഗോണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഇസ് യൂസ് ചെയ്യുന്നത് ഫീമെയിൽ വയാഗ്ര എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൽ ഇൻട്രസ്റ്റ് കൂട്ടണം. സോ ഫീമെയിലിൽ സ്ത്രീകളിൽ, പ്രീ മെനപ്പോസൽ സ്ത്രീകളിലുള്ള ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ HSSD എന്ന് പറയുന്ന അസുഖത്തിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് ഫ്ലിബാൻസറിൻ എന്ന് പറയുന്ന മരുന്ന്. 5HT2 മാത്രമുള്ള ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇനി ഈസിയാണ്, 5HT3 കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 5HT3 നമ്മൾ പറഞ്ഞു ലിഗേൻ ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ്. സോ 5HT3 ഇസ് ഇൻ ദ ബ്രെയിനിലുണ്ട്. ബ്രെയിനിൽ എവിടെയാന്ന് വെച്ചാൽ CTEZ ഏരിയ, വോമിറ്റിംഗ് സെന്ററിലാണുള്ളത്. ദെൻ പിന്നെ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ GIT-യിലാണ്. GIT-യിൽ ഇൻക്രീസ് മോട്ടിലിറ്റി, വയറ്റിലെ മൂവ്മെന്റ് കൂട്ടും, GIT-യുടെ മോട്ടിലിറ്റി കൂട്ടും. സോ ഇറ്റ് ക്യാൻ കോസ് ഡയറിയ ഉണ്ടാക്കാം അല്ലെ, വേണമെങ്കിൽ ഡയറിയം ഉണ്ടാക്കാം. സോ ഇതിനെ തടയുന്ന മരുന്നുകൾ 5HT3 അപ്പൊ തടയുന്ന മരുന്നുകളാണ്. 5HT3 ആന്റഗോണിസ്റ്റ് മരുന്നുകൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും എല്ലാം കൂടി ചേർത്ത് പഠിക്കേണ്ട, ഓൺലി ആന്റഗോണിസ്റ്റ്. ഈ മരുന്നുകൾ വളരെ 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 ഫേമസ് ആണ്. സെട്രോൺസ് എന്നാണ് അതിന്റെ പേര്. സെട്രോൺസ് നമ്മളൊക്കെ കഴിച്ചിട്ട് പോലും ഉണ്ടാകും പല മരുന്നുകൾ. വൺ ഈസ് ഓൺഡാൻ സെട്രോൺ പോലെയുള്ള മരുന്നുകൾ. ദെൻ ട്രോപ്പിസെട്രോൺ ഉണ്ട്, ഗ്രാനി സെട്രോൺ ഉണ്ട്, പാലോണോസെട്രോൺ ഉണ്ട്, പാലോണോസെട്രോൺ ആൻഡ് റമോസെട്രോൺ. സോ ഇത്രയും സെട്രോൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞുള്ളത് അലോസെട്രോൺ എന്ന് പറയുന്നുണ്ട്. അലോസെട്രോൺ ഫീമെയിൽസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സെട്രോൺ ആണ്. ആൻഡ് ഫീമെയിൽസിൽ ഡയറിയ ഇൻ IBS ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇതും അത് തന്നെ ഉപയോഗിക്കുകയാണ്. ആൻഡ് ദീസ് ഓൾ ആർ യൂസ്ഡ് ഇൻ വേർ. എവിടെയാണ് ഇതിൽ നമ്മളൊക്കെ കഴിക്കുന്നത്? നൗസിയ, വൊമിറ്റിംഗ് അല്ലെ, ഷർദിൽ, ലോക്കാനം. ഷർദിലിനെതിരായിട്ട് ഉപയോഗിക്കുന്ന ഫലപ്രദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്. ആദ്യമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടിരുന്നത് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് നൗസിയ വൊമിറ്റിംഗ്, റേഡിയോ തെറാപ്പി ഇൻഡ്യൂസ്ഡ് നൗസിയ വൊമിറ്റിംഗ്. സോ ഇതിനാണ് ഇപ്പോഴും ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. സാധാരണ ഷർദിൽ നിന്ന് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മളിപ്പോൾ ഓൺഡാൻ സെട്രോൺ സാധാരണ എപ്പോ കാലം ഷർദിൽ വന്നാലും ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഇറ്റ്സ് എ കോമൺ ഡ്രഗ് ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ദീസ് ഓൾ ആർ ആന്റി വൊമിറ്റിംഗ് നമ്പർ 1 ആന്റി വൊമിറ്റിംഗ് ഡ്രഗ് ആണ് 5HT3 ആന്റഗോണിസ്റ്റ് മരുന്നുകൾ.
പിന്നെ നമുക്ക് പറയാനുള്ളത് 5HT4 ആണ്, 5HT4 ടൈപ്പ് റിസപ്റ്റർ ആണ്. 5 6 7 നമുക്ക് ആദ്യം പറയാനില്ല. ആൻഡ് ദിസ് ഇസ് GS ആണ്, ഇതും GS ആണ്. സോ GS മീൻസ് സ്റ്റിമുലേറ്ററി ടൈപ്പ് ഓഫ് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആണ്. സോ ഇത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം 1 ഇൻ ദ GIT, GATയിൽ തന്നെ സ്റ്റോമക്കിലുണ്ട്, ഇൻറ്റെസ്റ്റൈനിലുണ്ട്. ഇതിന്റെ പനി ഇൻക്രീസ് മോട്ടിലിറ്റി ആണ്. മോട്ടിലിറ്റി ഓഫ് ദ സ്റ്റോമക്ക് കൂട്ടും, മോട്ടിലിറ്റി ഓഫ് ദ ഇൻറ്റെസ്റ്റൈൻ കൂട്ടും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രോ കൈനറ്റിക്, വയറ്റിലെ സംഭവങ്ങളുടെ നീക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് GERD, ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, ഛർദ്ദിക്കൽ ഒക്കാനം ഒക്കെ വരുമ്പോഴത്തേക്കും സ്റ്റൊമക്കിൽ കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ തള്ളി അങ്ങ് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. ആൻഡ് ദിസ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഇൻ കോൺസ്റ്റിപ്പേഷൻ, ചിലപ്പോഴെങ്കിലും കോൺസ്റ്റിപ്പേഷനിൽ ഉപയോഗിക്കും. പ്രധാനപ്പെട്ട മരുന്നുകൾ സിസാപ്രൈഡ് ആയിരുന്നു, സിസാപ്രൈഡ് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, ടെഗാസറോഡ് എന്ന് പറയുന്ന മരുന്നും. സോ ദീസ് ടു ആർ നൗ ബാൻ. ഇത് ബാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂടി ഇന്റർവെൽ കൂട്ടുന്നതാണ്. ക്യൂടി ഇന്റർവെൽ കൂട്ടുമ്പോൾ ഹൃദയത്തിനാണ് ദോഷം, അരിത്മിയ ഉണ്ടാകും. സോ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ പിന്നെ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ മോസാപ്രൈഡ് ആണ്. മോസാപ്രൈഡ് ഇപ്പോഴും ഉണ്ട്. ദെൻ ഫേമസ് ഇപ്പോൾ ഉള്ളത് പ്രോ കാലോപ്രൈഡ് ആണ്. പ്രോ കാലോപ്രൈഡ് കോൺസ്റ്റിപ്പേഷനെതിരെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, കോൺസ്റ്റിപ്പേഷനെതിരെ. ദെൻ അടുത്തത് റെൻസാപ്രൈഡ് ആണ്. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് 5HT റിസപ്റ്റേഴ്സ് ആൻഡ് ദർ അഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ഗ്രൂപ്പിൽ പറയാനുള്ളത്. ദെൻ വേറെയും ഒരുപാട് മരുന്നുകൾക്ക് 5HT റിസപ്റ്ററിൽ ആക്ട് ചെയ്യാം, പക്ഷെ അവയ്ക്ക് ആക്ഷൻസ് കൂടുതൽ മറ്റു പല റിസപ്റ്ററിലായിരിക്കും. അങ്ങനെയുള്ളതൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടില്ല, അതും കൂടി പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആകും. സോ മിനിമം ഇത്രയെങ്കിലും മരുന്നുകൾ ഓർത്തിരിക്കുക, ഏറ്റവും സിമ്പിളാക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.